ഹലോ, എൻ്റെ ഫുള്ളി ഓട്ടോമേറ്റഡ് ഹൈഡ്രോപോണിക്സിൻ്റെ DFT അതായത് ഡീപ്പ് ഫ്ലോ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഹൈഡ്രോപോണിക് സിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഇതിൻ്റെ കൺട്രോൾ പാനൽ ഞാൻ കാണിച്ചുതരാം. കൺട്രോൾ പാനൽ ഇപ്പോൾ 25 ഡിഗ്രി ഉണ്ട്, ഹ്യൂമിഡിറ്റി 82 ഉണ്ട്, ടൈം കാണിക്കുന്നുണ്ട്. TDS നമ്മൾ ഇപ്പോൾ 1000 ആണ്. TDS സെൻസർ ഇതായിട്ട് വെള്ളത്തിൽ TDS സെൻസർ ഇട്ടിട്ടുണ്ട്. ഇതാണ് TDS സെൻസർ. അതുപോലെ TDS ലെവൽ ഒരു 600 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വാണിംഗ് കിട്ടും. അരിയിലടിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഓട്ടോമേറ്റഡ് ആണ്. ലൈറ്റ് ഒരു 6 മണിയാകുമ്പോൾ തെളിയും. ഒരു 11 മണി വരെ ലൈറ്റ് ഇട്ടുണ്ട്. ഓട്ടോമേറ്റഡ് ആണ്. ന്യൂട്രിയൻസ് ടാങ്കിലെ വെള്ളം ലെവലിൽ വിട്ട് മിനിമം ലെവലിൽ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാണിംഗ് ഉണ്ടാവും. അതുപോലെ TDS ലെവലും ഇതുപോലെ തന്നെ 600 PPM താഴെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതിൻ്റെ മോണിറ്ററിങ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആണ്. വെള്ളത്തിൻ്റെ ലെവല്, TDS ലെവല്, ന്യൂട്രിയൻസ് ടാങ്കിലെ വാട്ടർ ലെവൽ എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ലൈറ്റ് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെടിയുടെ ഗ്രോത്ത് ഒന്ന് നോക്കാം. ഒരു 2 ട്രയൽ റൺ കഴിയുന്നതോടുകൂടി നമ്മൾ നല്ല രീതിയിൽ ഗ്രോത്ത് ആക്കാൻ പറ്റുകയായിരിക്കും. ഇപ്പോൾ പകലൊക്കെ ടെമ്പറേച്ചർ കൂടുതലാണ്. ഇപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ 25 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ എൻ്റെ പോളിഹൗസ് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് സീൽ ചെയ്യാനുണ്ട്. മുകളിൽ സീൽ ചെയ്യണം. അതുപോലെ തന്നെ സൈഡ് ഒന്ന് മറിച്ച് ഇതിൻ്റെ ടെമ്പറേച്ചറോട് കൂടി ഒന്ന് സ്റ്റഡി ആക്കാനുള്ള ഒരു പരിപാടിയിലേക്കാണ്. അധികം താമസിക്കാതെ തന്നെ അതോടെ കൂടി ഫുൾ ഫില്ലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.